നമസ്കാരം. ഇന്ന് ചെയ്യുന്ന വീഡിയോ ഡി ഡി ഫ്രീഡിഷിന്റെ ചാനലിന്റെ കുറച്ച് അപ്ഡേഷനൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡി ഡി മലയാളം ചാനലിന്റെ ടി പി മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഞാൻ ചെറിയ ഡിഷിലാണ്, കെയ്വാൻ്റെ ഡിഷാണ്. നമ്മുടെ ഡി ഡി ഫ്രീഡിഷിന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ചെറിയ ഡിഷിൽ കിട്ടുന്ന മലയാളം ചാനലാണ്. അപ്പൊ അത് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ കെയ്വാൻ്റെ എൽ എൽ ബി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോണിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സിഗ്നൽ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അത്യാവശ്യം കുറച്ച് ടി പിസ് സിഗ്നൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും സെറ്റ് ടോപ്പ് ബോക്സിൽ ട്യൂൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഡി ഡി മലയാളത്തിന്റെ ടി പി ഏതിനകത്തോട്ടാണ് മാറിയെന്നൊക്കെ നോക്കാം. ഇപ്പൊ എന്തായാലും പഴയ ടി പിയിൽ കളർ ബാർ ആണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ടി പി നമുക്ക് നോക്കാം, അതിനകത്ത് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന് കാണുക. അപ്പോൾ ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ്. നമ്മുടെ ഗൾഫ് ബോക്സ് ആണ് ഇപ്പോൾ കാണിക്കുക, ടൈഗർ ടി ടെൻ ഗ്രാൻഡ് പ്രോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ A6 സാറ്റലൈറ്റ് റിസീവർ ഉണ്ട്. റേറ്റ് പറഞ്ഞ 1100 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള റിസീവർ ആണ്. 5G എൽ എൻ ബി സെയിൽ ചെയ്യുന്നുണ്ട്, റെഡ് എൽ എൻ ബി സെയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സോളിഡിൻ്റെ സെറ്റോ ബോക്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ 720 സാറ്റലൈറ്റ് മീറ്റർ, പുതിയ മീറ്റർ വന്നിട്ടുണ്ട്, 720 പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ അതും അവൈലബിൾ ആണ്. അപ്പോൾ ടി പി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ട്രാൻസ്ഫോണ്ടറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇതാണ് ഡി ഡി മലയാളത്തിൻ്റെ പഴയ ടി പി. ഡി ഡി മലയാളത്തിൻ്റെ പഴയ ട്രാൻസ്ഫോണ്ടറിൽ കളർ ബാർ മാത്രമാണ് വരുന്നത്. അതിൻ്റെ സിഗ്നലും കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ടി പി കട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ടി പിയിൽ കറക്റ്റ് സിഗ്നലൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. പഴയ ടി പിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ 11170 വെർട്ടിക്കൽ 2500 എന്നുള്ള ആ ഒരു ടി പിയിലാണ് നമുക്ക് കളർ ബാർ വരുന്നത്. അത് ടി പി മാറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനകത്ത് കിടക്കുന്ന GSAT 15 സാറ്റലൈറ്റ് ആണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അതിന് ഫുള്ള് ചാനൽസ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ട്യൂൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഫുള്ള് ചാനൽ ഡിലീറ്റ് ചെയ്യാം. ഓരോ സെറ്റോ ബോക്സിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഡിലീറ്റ് ഓപ്ഷൻ ഒക്കെ എടുക്കുന്നത്. അതെടുത്തിട്ട് ഫുള്ള് ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് ആ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. സാറ്റലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എൽ എം ബി ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ഒരു ഡിഷ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡൈസ് ഒക്കെ കൊടുക്കേണ്ട കാര്യമില്ല. എൽ എം ബി ഫ്രീക്വൻസി മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഡൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഡിഷ് ഉപയോഗിക്കുന്നവരാണ് ഡൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടെ കറക്റ്റ് ചെയ്യുക. അതിൻ്റെ പോർട്ട് നമ്പർ കൊടുക്കുക, എന്നിട്ട് സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് ടി ഉള്ളി ഇട്ട് കൊടുക്കുക. എഫ് ടി ഉള്ളി മാത്രം കൊടുത്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഡി ടി എച്ചിൻ്റെ ഒക്കെ ഒരുപാട് ചാൻസ് പേഡ് ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചാൻസ് ടൂണാം. അതുകൊണ്ട് എഫ് ടി എ ഉള്ളി എന്നുള്ളത് എസ് കൊടുക്കുക. എന്നിട്ട് ബ്ലൈൻഡ് സ്കാൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സിംഗിൾ സാറ്റലൈറ്റ് സെർച്ച്, അതുപോലെ തന്നെ GSAT 15 സാറ്റലൈറ്റ് ആണ് കെയ്വാൻ്റെ. 93.5 സാറ്റലൈറ്റ് ആണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഡി ഡി മലയാളം ഉള്ളതിനകത്താണ്. എഫ് ടി എ ഉള്ളി എസ് കൊടുത്തു. ടി വി ചാനൽസ് ആണ് നമുക്ക് വേണ്ടത്. റേഡിയോയും റേഡിയോ ചാനലും ഉണ്ട്, അതിനകത്ത് ടി വി ചാനലും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ വേണ്ടവർക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലൈൻഡ് സ്കാൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്കാൻ കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. ചാനൽ സെർച്ചിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈം എടുക്കുന്നതാണ് ഈ ഒരു ചാനൽ സ്കാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് സ്കിപ്പ് ചെയ്തു. 183 ചാനൽസ് ആണ് നമുക്ക് ടോട്ടലി കിട്ടുന്നത്, ഫ്രീ ടു വേ ചാനൽസ് കിട്ടുന്നത്. അതിനകത്ത് ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ചാനൽസും കൂടെയൊക്കെ ട്യൂൺ ആവുന്നുണ്ട്. അപ്പോൾ 183 ആണ് ടോട്ടൽ ചാനൽസ് നമുക്ക് വരുന്നത്. GSAT 15 കെയ്വാൻ്റ് സാറ്റലൈറ്റ് ആണ്. 93.5 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പഴയ ടി പി ഞാൻ കാണിച്ചു, ദൂരദർശൻ്റെ, അതായത് ഡി ഡി മലയാളത്തിൻ്റെ പഴയ ടി പി ഞാൻ കാണിച്ചു. ഇനി പുതിയ ടി പി കൂടെ നോക്കാം. ഈ ഡി ഡി മലയാളവും കുറച്ച് ഹിന്ദി ചാനൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, മ്യൂസിക് ചാനൽസ് ഉണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡി ഡി നാഷണൽ ഉണ്ട്, പിന്നെ DD HD ഉണ്ട്. നമുക്കിപ്പോൾ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചൊക്കെ ചിലത് നടക്കുന്നത്, അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. HD ചാനൽ വഴി കാണാൻ പറ്റുന്നതാണ്. DD സ്പോർട്സ് ഉണ്ട്, DD HD ഉണ്ട്, നാഷണൽ HD ഉണ്ട്, അങ്ങനെയുള്ള HD ചാനൽസ് ഒന്ന് രണ്ട് HD ചാനൽസും കൂടെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മിക്കവരുടെയും വീട്ടിൽ ചെറിയ ഏതെങ്കിലും ഒരു ഇതിൻ്റെ DTH ഒക്കെ അല്ലെങ്കിൽ DTH ഡിഷ് ഉള്ളവരായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ സെയിം എൽ എൻ ബി മതി, സെയിം കേബിൾ മതി. ഒരു ഫ്രീ ടു വെയർ സെറ്റ് ബോക്സ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഇത്രയും ചാനൽ 183 ചാനൽ കിട്ടും. അതിനകത്ത് DD മലയാളം മാത്രമേ ഉള്ളൂ, മലയാളം ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് പുതിയ ടി പി എന്ന് പറയുന്നത്, ട്രാൻസ്ഫോണ്ടർ എന്ന് പറയുന്നത് DD മലയാളത്തിൻ്റെ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കുക, പഴയ ചാനൽ കളഞ്ഞിട്ട് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ഒക്കെ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.